നമസ്കാരം ഗീത ഗീതഗോവിന്ദം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വന്തം അങ്ങനെ വളരെ രസകരമായി തന്നെയാണ് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെ പ്രണയം അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ കാണാൻ പ്രേക്ഷകർ കാണാൻ ഏറെ ആഗ്രഹിച്ച ഒരു മുഹൂർത്തം എത്തിയിരിക്കുകയാണ് പക്ഷേ ഗീതുവിന് ഗോവിന് സോറി ഗോവിന്ദന് ഗീതുവിനോടുള്ളത് ഒരു കരുതലാണ് അതെ ഒരു കാവലാളിൻ്റെ ഒരു സ്നേഹമാണ് ഗോവിന്ദ് കൊടുക്കുന്നത് കാരണം എപ്പോഴും അറയ്ക്കലിൻ്റെ ഒരു എന്താന്നെ പറയണ്ടത് പുറത്ത് ഒരു പ്രശ്നങ്ങളൊന്നും വരാതെ അറയ്ക്കലിന് ഒരു അഭിമാനക്ഷതവും മേൽക്കാതെ രാധിക അമ്മയൊക്കെ സേഫ് ആക്കി പറഞ്ഞതിൻ്റെ ആ ഒരു സ്നേഹം അത് ഒരു അത് കഴിയുന്നതിന് തൊട്ട് അതിന് കഴിഞ്ഞ ഉടനെയാണ് ഇപ്പോൾ ഗീതുവിന് ഇനി അപകടം പറ്റിയത് അതുകൊണ്ട് തന്നെ ആ സ്നേഹം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് എല്ലാവരും കാണുക തന്നെയാണ് അത് അഭിനയമാണെന്നൊന്നുമല്ല അത് ഗോവിന്ദ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗീതുവിനൊട്ടും വയ്യ അപ്പോൾ ആ ശ്രഷൂഷിക്കേണ്ടത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഗീതുവിനെ പരിപാലിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് രാധികോമേടും കഴിഞ്ഞ ദിവസം അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് കഴിക്കാൻ വിശക്കുന്നത് മനസ്സിലാ മനസ്സറിഞ്ഞ് തന്നെ വിശക്കുമ്പോൾ ഓടി വന്ന് ഭക്ഷണം കൊടുക്കുക കാല് തന്നെ വീഴാൻ പോകുമ്പോൾ തന്നെ ഓടി വന്ന് പിടിക്കുക ഒരു കൈത്താങ്ങായിട്ട് മാറുകയാണ് ഗീതു അത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് കാരണം അതാണ് വിജയലക്ഷ്മി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഗോവിന്ദട്ടൻ ഉണ്ടല്ലോ ഗോവിന്ദട്ടൻ്റെ സ്നേഹം ഞാനിങ്ങനെ ആസ്വദിക്കുക എന്ന് വെച്ചാൽ നമുക്കൊരു അപകടം പറ്റി വരുമ്പോൾ നമ്മൾ പരിചിരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷം തന്നെയാണ് ഗീതു നമ്മൾക്ക് കാണിച്ചു തരുന്നത് അതെ മനസ്സ് പ്രേക്ഷകർ പ്രേക്ഷക എന്ന നിലയിൽ എൻ്റെ മനസ്സങ്ങ് നിറയുകയാണ് ഇത് കണ്ട് എന്തായാലും നല്ലൊരു പ്രണയം തന്നെയാണ് ആ ഒരു ജോഡി ഇപ്പോഴാണ് വർക്കൗട്ടാകുന്നത് ഗീതാ ഗോവിന്ദം എന്ന പേര് തന്നെ ഒരു ഇതാവുന്നത് നമുക്ക് ഈ ഒരു പ്രണയം കാണുമ്പോഴാണ് പക്ഷേ ഇത് രാധികാമയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താ രാധികാമ്മ ഈ പ്ലാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഗേറ്റിന്റെ പുറത്തിറങ്ങുന്ന ഗീതുവിനെ കാത്തിരിക്കുന്നത് സുവർണയുടെ ടീമായിരുന്നു അപ്പോൾ സുവർണയുടെ ടീം ഇറങ്ങിക്കഴിഞ്ഞാൽ രാധികാമ്മയ്ക്ക് ഇപ്പോൾ നടുവേടിഞ്ഞള്ളൂ അല്ലെങ്കിൽ എൻ്റെ ജീവൻ തന്നെ പോകുമെന്ന് പറയുകയാണ് രാധികാമ്മ ആ ഒരു ഇതിലെത്തിയിരിക്കുകയാണ് കാരണം ഗീതുവിന് എന്ത് പണി കൊടുത്താലും തിരിച്ചു കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് കാരണം രാധികാമ്മയ്ക്ക് ആരുമില്ല പക്ഷേ ഗീതുവിനെ എടുത്തോ ഉള്ളം കയ്യില് വെച്ചാണ് ഗോവിന്ദ് കൊണ്ട് നടക്കുന്നത് അപ്പോൾ എന്താ നടുവേനടുത്ത് വീണ് പോണ എന്താ രാധികാമേനെ കാഞ്ചന വന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ കാഞ്ചനേനെ ഗീതുവിന് മനസ്സിലായി ഇത് ആര് ചെയ്ത പ്ലാൻ അതുകൊണ്ടാണ് തക്കത്തിൽ കാഞ്ചനയുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നുണ്ട് ഇത് ആര് ചെയ്താണെങ്കിൽ എൻ്റെ കയ്യില് കിട്ടിയാലും കഴുത്ത് ഞെരിച്ച് കൊന്നേന ഇങ്ങനെ പറയുന്നത് കാഞ്ചനേനെ ഉദ്ദേശിച്ചു തന്നെയാണ് അത് കാഞ്ചനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം തന്നെ രാധികാമ്മ അടുത്ത പണി കൊടുക്കാൻ പോവാം ആഹാ എന്നെ പിടിക്കാൻ ആരുമില്ല നീ അന്ന് എന്നെ പിടിച്ചതെന്ന് പറഞ്ഞ് ഗീതുവിനെ ഇട്ടിട്ട് കാഞ്ചൻ്റെ നേരെ രാധികാമ്മയുടെ അടുത്ത് പോവുകയാണ് പക്ഷെ ആ വീഴാൻ പോണതും ഗീതുവിനെ താങ്ങിയെടുക്കുകയാണ് ഗോവിന്ദ ഇത് കണ്ടിട്ട് അസൂയ മൂത്തിരിക്കുകയാണ് രാധികാമ്മയ്ക്ക് എന്നെ താങ്ങാൻ ഇവിടെ ആരുമില്ല പക്ഷെ ഒരു അക്ഷരം മിണ്ടാനാകില്ലല്ലോ കാരണം എന്താ ഗീതുവിനെ എപ്പോഴും അനുകൂലിച്ചാണല്ലോ വർത്തമാനം പറയുന്നത് അപ്പം അത് ഗോവിന്ദൻ്റെ മുമ്പിൽ ആ ഒരു അഭിനയം തുടരണമല്ലോ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ രോഷത്തോടുകൂടിയൊക്കെയാണ് അവരുടെ സ്നേഹം രാധികാമ്മ നോക്കിക്കാണത് എന്തായാലും കാഞ്ചനയ്ക്കും മനസ്സിലായി കാഞ്ചനെ രാധികാമ്മയോട് പറയുന്നുണ്ട് കൈവിട്ടു പോയി ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല കൈവിട്ട് പോയി എന്നുള്ള രീതിയിൽ ഇതൊന്നും രാധികാമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും വരൺ വരുണും സുവർണയും കൂടി രാധികാമ്മയെ ചോദ്യം ചെയ്യുകയാണ് എന്തിനിങ്ങനെ ഈ ഒരു പണിക്ക് പോയി ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും അല്ലാതെ വേറെ രീതിയിൽ തന്നെ ഒരു വണ്ടിയെങ്കിലും കൊണ്ടുവന്ന് ഇടിപ്പിച്ച് ഗീതമുന്നേക്ക് കിടത്തത്തില്ലായിരുന്നു എന്തിനാ ഇതിനൊക്കെ പോയത് പക്ഷേ രാധികാമ്മയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല അപ്പോൾ നീ ചോദ്യം ചെയ്യുകയാണോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വരുണിനോടും സുവർണയോടൊക്കെ പറയുന്നുണ്ട് അപ്പം അറക്കലിന്റെ വിശേഷമൊക്കെ ഇതാണ് ഗീതുവിനെയും ഗോവിന്ദനെയും ഇഷ്ടപ്പെടുന്നവർ അതായത് രേഖയായപ്പെട്ടതിനും ഒക്കെ ഇവരുടെ പ്രണയം കണ്ട് രസിക്കുകയാണ് നമ്മളെപ്പോലെ തന്നെ ആ ഒരു പ്രണയം കണ്ട് രസിക്കുകയാണ് എന്തായാലും ഈ പ്രണയം അങ്ങനെ തന്നെ തുടരട്ടെ കാരണം ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തമ്മിൽ എന്തിനാ വേർപിരിയുന്നല്ലേ ഇവർ തമ്മിൽ പ്രണയിച്ചുകൊണ്ടേയിരിക്കട്ടെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കട്ടെ ഇതൊക്കെ കണ്ട് രസിക്കുന്ന മറ്റൊരാളും കൂടിയുണ്ട് വിജയലക്ഷ്മി തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മരുമകൾ ആരുമില്ലാത്ത സമയത്ത് മരുമകളാണല്ലോ തൻ്റെ ഒപ്പം നിന്നത് അത് പക്ഷേ മരുമകൾ ആണെന്ന് പോലും അറിയാതെ അതുകൊണ്ട് തന്നെ മകളും മരുമകളും ഒക്കെ ഇപ്പൊ സ്നേഹത്തിലായത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് വിജയലക്ഷ്മിയും കൂടിയാണ് കാരണം രാധികാമക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പണിയാണല്ലോ അത് അപ്പോൾ അറയ്ക്കലിലെ വിശേഷങ്ങള് ഇതൊക്കെയാണ് ഇനി അടുത്ത നമുക്ക് മറ്റേ ഓഫീസിലെ കാര്യം എറണ്ടേ കിഷോറിന്റെ വിശേഷത്തിലാണ് വലിയ വമ്പൻ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനു അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ലോ കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ നിങ്ങൾക്കിരികിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇതിൽ കിഷോറിൻ്റെ കാര്യം വളരെ ദയനീയമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് മറ്റൊന്നുമല്ല കിഷോറിൻ്റെ ചതി അവർണിക അറിയാൻ പോവുകയാണ് അപ്പോൾ ഗീതുവിനോടുള്ള പകം മൂത്ത് 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 ഗീതുവിൻ്റെ കാലൊന്ന് ഒടിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കിഷോർ അങ്ങോട്ട് പ്രാകാൻ തുടങ്ങി ഇതൊന്നും ഗീതുവിനൊന്നും ഇഷ്ടപ്പെടാ സോറി അവർണികയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർണിക എന്ന് പറയുമ്പോൾ ഗീതുവിൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് മാത്രമല്ല നല്ലൊരു മനസ്സിന് ഉടമയാണ് ഓക്കെ കിഷോറിനോട് സ്നേഹമാണ് സ്നേഹത്തിന് വേണ്ടി അവർനിക്ക് എന്തെങ്കിലും ചെയ്യും പക്ഷേ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം ഇതിനൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് മറ്റു ക്യാരക്ടറിനോട് അല്ലെങ്കിൽ മറ്റു മറ്റു ആൾക്കാരോടൊക്കെ നല്ലൊരു വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കിഷോർ ഇങ്ങനെ പ്രാഗുന്നത് അതുകൊണ്ടുതന്നെ കിഷോർ അവർണികയുടെ ഒരു കള്ളക്കഥ ഇറക്കുന്നുണ്ട് ഇത് നമ്മൾ പ്രൊമോയിൽ കാണുന്നതാണ് എന്തായാലും ആ കള്ളക്കഥ ഗീതു അവർണികയ്ക്കിടെയും കിഷോറിടേയും മുന്നിൽ വെച്ച് പൊളിച്ചടുക്കുകയാണ് അപ്പോൾ അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാൻ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വീണ്ടും എത്താൻ തരും അതുവരെ ബൈ